നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച് നൽകിയ ഹർജി പിൻവലിക്കാൻ ഐ ജി ജി ലക്ഷ്മൺ ഹൈക്കോടതിയിൽ അനുമതി തേടിയിരിക്കുകയാണ്. വ്യാജ പുരാവസ്തുക്കൾ ഉപയോഗിച്ച് മോൻസൺ മാവുങ്കൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന കേസിൽ തന്നെ പ്രതി ചേർത്ത നടപടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് പിൻവലിക്കാൻ അനുമതി തേടിയിരിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഈ ഹർജി. ഇതിനിടെ കേസിൽ ലക്ഷ്മണിന് നേരത്തെ അനുവദിച്ച ഇടക്കാല മുൻകൂർ ജാമ്യം ഹൈക്കോടതി സ്ഥിരപ്പെടുത്തി. തന്നെ പ്രതി ചേർത്തത് ചോദ്യം ചെയ്ത് കേസിലെ നാലാം പ്രതിയായ ലക്ഷ്മൺ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. സ്ഥിരം ജാമ്യം ലഭിച്ചതോടെയാണ് ലക്ഷ്മൺ വിവാദ ഹർജി പിൻവലിക്കാനുള്ള സാധ്യത തേടിയിരുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് വിവാദ ഹർജിയിൽ ഐ ജി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീത അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നും സംസ്ഥാനത്തെ ചില സാമ്പത്തിക ഇടപാടുകളിൽ ഒത്തുതീർപ്പിന് മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്നും ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഹർജിയിൽ നേരത്തെ ഉന്നയിച്ചിരുന്നത്. ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് അയച്ച തർക്കങ്ങൾ പോലും ഈ അധികാര കേന്ദ്രം തീർപ്പാക്കുന്നുണ്ട് എന്നും തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ബുദ്ധികേന്ദ്രവും അദൃശ്യകരവുമാണ് എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകുന്നത് എന്നും ആരോപിച്ചിരുന്നു. ആരോപണങ്ങൾ വിവാദമായതോടെ ഹർജിയിലെ പരാമർശങ്ങൾ തന്റെ അറിവോടെയല്ല എന്നും ചികിത്സയിലായിരുന്നതിനാൽ അഭിഭാഷകനാണ് ഹർജി നൽകിയത് എന്നും വിശദീകരിച്ചിരുന്നു. തുടർന്ന് പിൻവലിക്കും എന്ന് വ്യക്തമാക്കി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തു. നേരത്തെ ഹാജരായ അഭിഭാഷകനെ മാറ്റി മറ്റൊരു അഭിഭാഷകനെ നിയോഗിച്ചിട്ടുമുണ്ട്. കേസ് റദ്ദാക്കാൻ വേറെ ഹർജി നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരാകാനും അറസ്റ്റ് ചെയ്താൽ നിശ്ചിത തുകയുടെ ബോണ്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജാമ്യത്തിൽ വിടാനും ലക്ഷ്മണിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ഇടക്കാല ഉത്തരവ് പാലിച്ച സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം സ്ഥിരപ്പെടുത്തിയത്. മോൻസന്റെ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണ നിക്ഷേപവും കള്ളപ്പണം വെളുപ്പിക്കലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നൽകിയ നോട്ടീസും ഐ ജി ലക്ഷ്മൺ തുടർച്ചയായി അവഗണിക്കുകയായിരുന്നു. ആരോഗ്യ സംബന്ധമായ കാരണങ്ങൾ പറഞ്ഞാണ് ലക്ഷ്മൺ ചോദ്യം ചെയ്യൽ ഒഴിവാക്കുന്നത്. ഇതെല്ലാം അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് നിലപാട്. എല്ലാ സാഹചര്യവും കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് അനുമതി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് അതിവേഗ നടപടികൾ അന്വേഷണ സംഘം എടുക്കുകയും ചെയ്യും. ലക്ഷ്മണിന് അനുവദിച്ച ഇടക്കാല ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷയിൽ ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം മെഡിക്കൽ ബോർഡിനെ നിയോഗിച്ച് ലക്ഷ്മണിന്റെ ആരോഗ്യനില പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ ഐ ജി ലക്ഷ്മണനെതിരെ ക്രൈംബ്രാഞ്ച് ഗൂഢാലോചനാ കുറ്റവും ചുമത്തിയിട്ടുണ്ട്.